Hi friends, welcome to Friends Journey. Ellarum sugayittirikkunnille evada? Ente peru Varsha. Ente peru Soumya. Idivarikkum njangale support cheyta viewers nnum subscribers nnum ellarkkum nanni rekhapeduthunu. Ini idhe pole eppozhum njangalkku support cheyanam. Appo innatha video endanu nariyavo? Christmas special cooking video aanu. ഇപ്പോൾ എല്ലാ വീടുകളിലും ഇപ്പം ക്രിസ്മസിനുള്ള കാത്തിരിപ്പാണ് പിന്നെ ക്രിസ്മസിനുള്ള പ്രിപ്പറേഷൻസും കുക്കിംഗ് ആയാലും ഗിഫ്റ്റിംഗ് ആയാലും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു കുക്കിംഗ് കം ഗിഫ്റ്റിംഗ് അത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്ത ഒരു വീഡിയോ ആണ് അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ചോക്ലേറ്റ് ചെയ്യാൻ പോവാ നമ്മൾ എന്ത് ചോക്ലേറ്റ് ആണ് മിൽക്ക് ചോക്ലേറ്റ് പ്ലസ് വൈറ്റ് ചോക്ലേറ്റ് മിൽക്ക് ചോക്ലേറ്റ് കൂടി കുറച്ച് നട്സ് ഒക്കെ ഇട്ട് ചെയ്യാൻ പോവാ അല്ലേ കുറച്ച് നട്സ് ഒക്കെ ഇട്ട് അപ്പോൾ നമ്മൾ ചോക്ലേറ്റ്സ് വാങ്ങിക്കുമ്പോഴത്തെ പല വെറൈറ്റിയിലുള്ള ചോക്ലേറ്റ് അല്ലേ കിട്ടുന്നത് അപ്പോൾ അത് അത്രത്തോളം വെറൈറ്റി അല്ല നമുക്ക് പറ്റുന്ന രീതിയിലുള്ള ചെറിയൊരു വെറൈറ്റിയാണ് നമ്മൾ ചെയ്യുന്നത് പിന്നെ ഇത് ഈ ചോക്ലേറ്റ്സിനെ തന്നെ ഒരു ഗിഫ്റ്റ് ഐറ്റം ആയിട്ട് എങ്ങനെ കൊടുക്കാം അതും കൂടെ നമ്മൾ ഇന്ന് കാണിക്കുന്നുണ്ട് അപ്പം വളരെ ഈസി ആയിട്ടുള്ളൊരു വീഡിയോ ആണ് പെട്ടെന്ന് തന്നെ ഇത് നമുക്ക് എല്ലാം ചെയ്ത് തീർക്കാൻ പറ്റും നിങ്ങൾ നോക്കൂ നിങ്ങൾക്ക് എങ്ങനെ ഇഷ്ടപ്പെടുന്നോ എന്ന് നോക്കൂ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുമെന്നാണ് നമ്മളെ വിശ്വാസം Let's go. अब नमक इंग्रीडियंट्स फर्स्ट मेन इंग्रीडियंट सिल्कन मोल्ड अदाय चॉकलेट बार इतना नाम इत आमज़ॉन वाइचान या सिल्कन मोल्ड सर्च പിന്നെ ഇപ്പോ ഇവിടെ ഞാൻ മിൽക്ക് ചോക്ലേറ്റും വൈറ്റ് ചോക്ലേറ്റും രണ്ടും ഉണ്ടല്ലോ അപ്പോൾ അത് എല്ലാത്തിന്റെ ഇൻഗ്രീഡിയൻസ് ഒരുമിച്ച് നമ്മൾ പറയാണ് അപ്പോൾ മിൽക്ക് ചോക്ലേറ്റ് വിത്ത് നട്സിനെ കുറച്ച് പെക്കൻസ് നട്സും പിന്നെ കുറച്ച് കാഷ്യൂ നട്ടും എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് നിങ്ങൾക്ക് എന്ത് നട്സ് വേണമെങ്കിലും എടുക്കാം പിസ്ത വേണമെങ്കിലും എടുക്കാം എന്ത് വേണമെങ്കിലും എടുക്കാം അപ്പോൾ ഈ നട്സ് നമ്മൾ ക്രഷ് റഫ്ലി ക്രഷ് ചെയ്ത് എടുക്കും സ്മൂത്ത് ആയിട്ട് പൗഡർ ആക്കണ്ട അപ്പോൾ നമ്മൾ ചോക്ലേറ്റ് കഴിക്കുമ്പോഴത്തേക്ക് നന്നായിട്ട് ഒരു ഒരു ക്രഞ്ചി ടേസ്റ്റ് കിട്ടും അതിനാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത് പിന്നെ ഇത് പൗഡേർഡ് ഷുഗർ അതായത് പഞ്ചസാര പൊടിച്ചത് രണ്ട് റെസിപ്പിക്കും നമ്മൾ ഹാഫ് പൗഡേർഡ് ഷുഗർ ഹാഫ് കപ്പാണ് എടുത്തേക്കുന്നത് പിന്നെ ഇവിടെ ഞാൻ ഹെവി ക്രീം പൗഡർ അതായത് നമ്മൾ ഫ്രഷ് ക്രീം വാങ്ങാൻ കിട്ടില്ല ലിക്വിഡ് ആയിട്ട് അപ്പോൾ അതിൻ്റെ ഒരു സോളിഡ് സബ്സ്റ്റിറ്റ്യൂട്ട് ആണ് അപ്പോൾ ഇതിൻ്റെ ഒരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഫ്രഷ് ക്രീം വാങ്ങുമ്പോഴത്തേക്ക് ചിലപ്പോഴും നമുക്കത് യൂസ് ആയില്ലെങ്കിൽ ഒത്തിരി നമുക്ക് വേസ്റ്റ് ആവും ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ ആവശ്യത്തിനെടുത്ത് അങ്ങ് വെള്ളത്തിൽ ചേർത്ത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്രീമാണ് ഇവിടെ ചോക്ലേറ്റ് ഉണ്ടാക്കാൻ നമ്മൾ വെള്ളത്തിൽ ഇടില്ല എന്നാൽ പോലും നമ്മൾ ഇതാണ് എടുത്തേക്കുന്നത് പിന്നെ ഇതിൻ്റെ സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് നിങ്ങൾക്ക് സാധാ പാൽപ്പൊടി ആയാലും എടുക്കാം അപ്പോൾ പാൽപ്പൊടിയുടെ നല്ല റിച്ച് ടേസ്റ്റ് ആയിട്ടുള്ള പാൽപ്പൊടി എടുക്കുകയാണെങ്കിൽ അതായത് നിഡോ അല്ലെങ്കിൽ ആങ്കർ അത് ഏതെങ്കിലും ഒരു അല്ലെങ്കിൽ നെസ്ലെ ഏതെങ്കിലും ഒരു നല്ല ഒരു ബ്രാൻഡ് എടുത്താലും മതി പിന്നെ കൊക്കോ പൗഡർ എടുത്തിട്ടുണ്ട് ഇത് എടുത്തേക്കുന്നത് അൺസ്വീറ്റൻഡ് ആണ് പിന്നെ കൊക്കോ ബട്ടർ എന്ന് പറഞ്ഞ് എടുത്തിട്ടുണ്ട് അപ്പോൾ കൊക്കോ ബട്ടർ ആണ് നമ്മൾ ഓയിലിൻ്റെ സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് യൂസ് ചെയ്യുന്നത് അപ്പോൾ ഇവിടെ ഞാൻ ഉണ്ടാക്കുമ്പോഴത്തേക്ക് രണ്ട് രീതിയിൽ കാണിക്കുന്നുണ്ട് അപ്പോൾ വെളിച്ചെണ്ണയും ഒരു ചോക്ലേറ്റ് ഞാൻ വെളിച്ചെണ്ണ യൂസ് ചെയ്ത് ഉണ്ടാക്കും ഒരു ചോക്ലേറ്റ് ഞാൻ കൊക്കോ ബട്ടർ യൂസ് ചെയ്ത് ഉണ്ടാക്കും അപ്പോൾ നിങ്ങൾക്ക് രണ്ടും കാണിക്കാം പിന്നെ ടേസ്റ്റിൽ അങ്ങനെ വെളിച്ചെണ്ണ നമ്മൾ കുറച്ചുകൂടെ നമ്മൾ ഹെൽത്തി നമ്മളെ കേരള കുക്കിങ്ങിനൊക്കെ യൂസ് ചെയ്യുന്നുണ്ട് അപ്പം ചിലർക്ക് അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടപ്പെടും ചിലർക്ക് സാധാ ഒരു കമേർഷ്യൽ ചോക്ലേറ്റ് കഴിക്കുന്ന ഒരു ഫീലാണ് വേണ്ടതെങ്കിൽ കൊക്കോ ബട്ടർ യൂസ് ചെയ്യാം അപ്പോൾ ഇതൊക്കെയാണ് നമ്മളെ ഇൻഗ്രീഡിയൻസ് ഇപ്പോൾ ഓരോ ചോക്ലേറ്റും ഉണ്ടാക്കുമ്പോഴത്തേ അതിൻ്റെ മെഷർമെൻറ്റ്സ് ഞാൻ പറയാം അപ്പോൾ ഇത് രണ്ടും ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിയതാണ് അപ്പോൾ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇതിൻ്റെ ലിങ്ക് ഞാൻ ഇട്ടേക്കും അപ്പോൾ ഇനി ഞാൻ എടുത്തിരിക്കുന്ന നട്സ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കും അപ്പോൾ ഇതാ നല്ല റഫായിട്ട് നമ്മൾ ചോപ്പ് ചെയ്ത് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്ര ഈ ഒരു ചെറിയ സൈസേ ആവാവുള്ളൂ കൂടുതൽ പൗഡറും ആവല്ലോ കൂടുതൽ വലുതും ആവരുത് ഈ ഇതാണ് കറക്റ്റ് സൈസ് അപ്പോൾ ഇവിടെ ഞാൻ ഫസ്റ്റ് കുറച്ച് വെള്ളം ഒരു പാത്രത്തിലെടുത്ത് ചൂടാ തിളയ്ക്കാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇവിടെ നമ്മൾ ഡബിൾ ബോയിൽ മെത്തേഡിലാണ് നമ്മൾ ചോക്ലേറ്റിന് ഉണ്ടാക്കുന്നത് അപ്പം വെള്ളം തിളച്ചു ഇനി ഒരു ഗ്ലാസ് ബൗള് എടുത്തിട്ട് ആ ഗ്ലാസ് ബൗൾ എടുക്കുന്നത് നിങ്ങൾ വയ്ക്കുന്ന പാത്രത്തിൻ്റെ മുകളിൽ ഫിറ്റ് ആവുന്ന രീതിയിൽ വേണം
അതായത് ഇങ്ങനെ ഇരിക്കണം ഈ പാത്രം. അങ്ങനത്തെ ഒരു പാത്രം വേണം എടുക്കേണ്ടത്. അതായത് നമ്മൾ താഴെ ഇരിക്കുന്ന പാത്രത്തിനേക്കാളും സക്കും അതാ ഏരിയ കുറച്ചുകൂടെ വലുതായിരിക്കണം. അപ്പം ഇത് കണ്ട കറക്റ്റ് അതിൻ്റെ മുകളിൽ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ആ ചൂട് ഇതിൻ്റെ മേളിൽ വന്ന് നമ്മൾ ആ ഓരോ പൗഡേഴ്സും ഇടുമ്പോഴത്തേക്ക് കറക്റ്റായിട്ട് മെൽറ്റ് ചെയ്യും. ഫസ്റ്റ് നമ്മൾ ഇത് മിൽക്ക് ചോക്ലേറ്റാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം മിൽക്ക് ചോക്ലേറ്റ് ഞാൻ ഉണ്ടാക്കുന്നത് കൊക്കോ ബട്ടർ യൂസ് ചെയ്താണ്. അപ്പോൾ കൊക്കോ ബട്ടർ ഉരുക്കി വരുമ്പോഴത്തേക്ക് ഒരു ഹാഫ് കപ്പ് കൊക്കോ ബട്ടറിൻ്റെ ഓയിലായിരിക്കണം ഉണ്ടാവേണ്ടത്. അപ്പം നമുക്ക് ഇത് ആഡ് ചെയ്ത് നോക്കാം. അപ്പോൾ ഇവിടെ ഒരു 227 grams ആണ് മൊത്തം ഉള്ളത്. ഒരു 100 gram എടുത്താൽ മതി. 100 gram നിങ്ങൾക്ക് ഒരു ഹാഫ് കപ്പ് ഓയിൽ കിട്ടും. അപ്പോൾ ഇതാ ഞാൻ കൊക്കോ ബട്ടർ എടുത്ത് ഹാഫ് കപ്പ് ഓയിൽ ആണ് നമുക്ക് വേണ്ടത്. അപ്പോൾ അതിനുവേണ്ടി ഒരു 100 gram കൊക്കോ ബട്ടറിൻ്റെ ചിപ്സാണ് നമ്മൾ ഇട്ടേക്കുന്നത്. വെളിച്ചെണ്ണ ആണെങ്കിലും ബട്ടർ ആണെങ്കിലും ഏതാണെങ്കിലും ഹാഫ് കപ്പാണ് വേണ്ടത്. പിന്നെ ഇതിനെ ഒന്ന് നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഉരുകി കഴിഞ്ഞിട്ട് പിന്നെ ബാക്കി പൊടികൾ ഇടണം. അപ്പോൾ ഇവിടെ എല്ലാം നമ്മൾ മെൽറ്റായി. ഏകദേശം ലാസ്റ്റ് 2 pieces കൂടെ ഉള്ളൂ മെൽറ്റാവാൻ. ഇവിടെ ഞാൻ പൗഡേർഡ് പഞ്ചസാര എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഞാൻ വാങ്ങിയത് റെഡിമെയ്ഡായിട്ട് തന്നെ പൊടിച്ച് കിട്ടിയതാണ്. നിങ്ങൾക്ക് വീട്ടിൽ പൊടിച്ചെടുക്കാം. അപ്പോൾ ഇതൊരു 1/2 cup. അപ്പോൾ ഇത് നമ്മൾ പയ്യെ പയ്യെ ഇതിലോട്ട് മിക്സ് ചെയ്യും. ഇത് കട്ടയൊക്കെ ഉണ്ടെങ്കിൽ നന്നായിട്ട് ഇപ്പം നമ്മളൊരു വിസ്ക് വെച്ച് ബീറ്റ് ചെയ്താലും മതി, നന്നായിട്ട് അങ്ങ് ആയിക്കോളും. 1/4 cup കൊക്കോ പൗഡർ എടുത്തിട്ടുണ്ട്. ഇനി അതിന് ഇതിൻ്റെ കൂടെ ആഡ് ചെയ്ത് പിന്നും അതേപോലെ മിക്സ് ചെയ്യണം. അപ്പം ഇവിടെ നമ്മൾ കൊക്കോ ബട്ടറും കൊക്കോ പൗഡറും കൂടെ ഇതിൻ്റെ കൂടെ നന്നായിട്ട് ചേർന്ന് നല്ല മിക്സായിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ലാസ്റ്റ് സ്റ്റെപ്പാണ് മിൽക്ക് പൗഡർ, അതായത് പാൽപ്പൊടി അല്ലെങ്കിൽ ഹെവി ക്രീം 1/4 cup. അപ്പോൾ 1/4 cup കൂടെ ഇട്ട് നമുക്കിതിനെ മിക്സ് ചെയ്യണം. അപ്പോൾ ഇവിടെ എല്ലാം നമ്മൾ റെഡിയായി. ഇനി നമുക്കിത് നമുക്ക് കുക്കിംഗ് പ്രോസസ്സ് ചെയ്യുന്നെടുത്ത് മാറ്റി നമുക്ക് ഇനി പുറത്തെടുത്ത് വയ്ക്കാം കുറച്ച് നേരം. കൂടുതൽ തണുക്കണ്ട, ഇത്തിരി ഒന്ന് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ചൂടാകുമ്പോഴത്തേക്ക് നമുക്കിത് മോൾഡിലോട്ട് ഒഴിക്കാം. ഇവിടെ നേരത്തെ നട്ട്സൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലോട്ട് ഒഴിക്കണം. അപ്പോൾ ഇത് കൂടുതൽ നേരം തണുക്കാൻ വയ്ക്കരുത്, അല്ലെങ്കിൽ നമുക്കിങ്ങനെ ഒഴിക്കാൻ പറ്റില്ല. അപ്പോൾ ഇതൊരു നമുക്കിങ്ങനെ ഒഴിക്കാൻ പറ്റുന്ന രീതിയിൽ വേണം നിങ്ങൾ ഹാൻഡിൽ ചെയ്യേണ്ടത്. ചൂടുമാണ്, അപ്പോൾ നേരെ കൈയൊക്കെ ഒന്ന് സൂക്ഷിച്ച് ചെയ്യണം. ഇനി ഇതിനെ നമ്മളൊന്ന് രണ്ടൊന്ന് തട്ടി തട്ടും, അപ്പോൾ എല്ലായിടത്തും ഒന്ന് സ്പ്രെഡാവും. ഇവിടെതാ എല്ലാം നല്ല യൂണിഫോം ആയിട്ട് എല്ലായിടത്തും വന്നിട്ടുണ്ട്. ഇനി ഇതിനെ നമ്മൾ ഫൈനലായിട്ടൊന്ന് നട്ട്സ് വെച്ചൊന്ന് ഗാർണിഷ് ചെയ്യും. ഇനി ഇതിനെ നമ്മൾ ഫ്രിഡ്ജിൽ വയ്ക്കും. ഫ്രിഡ്ജിൽ ഒരു 1 hour മതി സെറ്റാവാൻ. 1 hour കഴിയുമ്പോഴത്തേക്ക് നല്ല സെറ്റായിട്ട് കിട്ടും. ഇത് നമുക്ക് ഫ്രിഡ്ജിലോട്ട് പോവാം. അപ്പോൾ ഇവിടെ നമ്മളിനി മിൽക്ക് ചോക്ലേറ്റ് കഴിഞ്ഞു, ഇനി വൈറ്റ് ചോക്ലേറ്റ് ആണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ വെളിച്ചെണ്ണയിലാണ് കംപ്ലീറ്റ് ഉണ്ടാക്കുന്നത്. ഫസ്റ്റ് വെളിച്ചെണ്ണ അതേ സെയിം പ്രോസസ്സിൽ 1/2 cup വെളിച്ചെണ്ണ, പിന്നെ 1/2 cup പഞ്ചസാര പൊടിച്ചത്. അങ്ങനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇപ്പം ഞാനിപ്പോൾ 2 methods കാണിച്ചല്ലോ, കൊക്കോ ബട്ടർ യൂസ് ചെയ്തതും പിന്നെ വെളിച്ചെണ്ണ യൂസ് ചെയ്തതും കാണിച്ചു. നമുക്ക് പേഴ്സണലി ചോദിക്കുകയാണെങ്കിൽ വെളിച്ചെണ്ണയാണ് കുറച്ചുകൂടെ ഇഷ്ടം. ആ നമുക്ക് എനിക്കൊന്നും നമ്മുടെ കേരളക്കാർക്ക് എല്ലാവർക്കും വെളിച്ചെണ്ണ ടേസ്റ്റ് ഇഷ്ടമാണല്ലോ, അതുകൊണ്ടായിരിക്കും. അപ്പം അതാണ് എൻ്റെയും സൗമ്യയുടെയും പ്രിഫേർഡ് മെത്തേഡ് അതാണ്. പിന്നെ നിങ്ങൾക്ക് രണ്ടും ട്രൈ ചെയ്ത് നോക്കാം. അപ്പം ഇവിടെ ഇത് എളുപ്പമാണ്, വീട്ടിൽ തന്നെ വെളിച്ചെണ്ണ ഉണ്ടല്ലോ. പിന്നെ ഉരുക്കാനും അത്ര സമയമൊന്നുമില്ല. ഇവിടെ ആ പഞ്ചസാര നന്നായിട്ട് അങ്ങ് മെൽറ്റായി. ഇനി അടുത്തത് പാൽപ്പൊടി അല്ലെങ്കിൽ ഹെവി ക്രീം 1 cup. അപ്പം നേരത്തെ പറഞ്ഞ പോലെ 2 cup ടോട്ടൽ വേണ്ടത്. അപ്പം ഇവിടെ 1 cup പാൽപ്പൊടിയും 1/2 cup പഞ്ചസാരയും 1/2 cup വെളിച്ചെണ്ണയും. അപ്പം അതാണ് എൻ്റെ കണക്ക്. ഇനി ഇതിനെ കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം.
അപ്പോൾ ഇവിടെ ദാ നമ്മൾ നല്ലതായിട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് പെട്ടെന്ന് തന്നെ ഇതിനെ മോൾഡിലോട്ട് ഒഴിക്കാം. അപ്പോൾ കൂടുതൽ തണുക്കാൻ വയ്ക്കരുത്. കൂടുതൽ തണുക്കാൻ വെച്ചാൽ നമ്മൾ ആ ഹാർഡായി പോവും, പിന്നെ നമുക്ക് കറക്റ്റായിട്ട് ഒഴിക്കാൻ പറ്റില്ല. അപ്പോൾ ഇത് നമുക്ക് വാങ്ങാം. ഇത് കണ്ട, ഇത് നല്ല കറക്റ്റായിട്ട് വന്നു. നല്ലതാ, നിങ്ങൾ എടുക്കുമ്പോഴത്തേക്ക് ആ ഒരു ലിക്വിഡ് ആ കൺസിസ്റ്റൻസി നോക്കിക്കൊള്ളണം. കൂടുതൽ കട്ടിയായിപ്പോയാൽ പിന്നെ വീഴ്ത്താൻ നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ ഷുഗർ നിങ്ങൾ ഇപ്പോൾ ഞാൻ പറഞ്ഞ അളവ് നമുക്ക് കൂടുതൽ മധുരം വേണ്ട അങ്ങനത്തെ ഒരു ആൾക്കാരാണ്. നമ്മുടെ ഒരു അത്ര മധുരവുമില്ല അങ്ങനത്തെ ഒരു ഇതാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ടേസ്റ്റ് അനുസരിച്ച് മധുരം കൂട്ടിയോ കുറയ്ക്കുകയോ ചെയ്യാം. പിന്നെ കൊക്കോ വെച്ച് നമ്മൾ ആ മിൽക്ക് ചോക്ലേറ്റ് ഉണ്ടാക്കിയില്ല, അത് ഉണ്ടാക്കുമ്പോഴത്തേക്ക് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ പല കൊക്കോ ബ്രാൻഡിൽ ഇടുന്ന കൊക്കോ പൗഡറിൻ്റെ കോൺസെൻട്രേഷൻ വ്യത്യാസമായിരിക്കും. അപ്പം ചിലതിലൊക്കെ കയ്പ് കൂടുതലായിരിക്കും, ചിലതിലൊക്കെ കയ്പ് കുറവായിരിക്കും. അപ്പോൾ നിങ്ങൾ ബ്രാൻഡ് ഏതാണോ അതിൽ നിങ്ങൾ ടേസ്റ്റ് അത് ഉണ്ടാക്കി വരുമ്പോഴത്തേക്കും നിങ്ങൾക്ക് മനസ്സിലാവും കയ്പ് കൂടുതലാണോ. അങ്ങനെയാണെങ്കിൽ നമ്മൾ ആ അളവ് അതിനനുസരിച്ച് വേണം അഡ്ജസ്റ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ ഞാൻ പറഞ്ഞ അളവ് എൻ്റെ ബ്രാൻഡിനനുസരിച്ചുള്ള ബ്രാൻഡാണ് ഇത് അളവാണ്. ഇനി നമുക്കിത് ഫ്രിഡ്ജിലോട്ട് വയ്ക്കാം. ഇവിടെ നമ്മളെ ചോക്ലേറ്റ് എല്ലാം റെഡിയായി. ഇപ്പോൾ ആദ്യം നമ്മൾ വെള്ളയാണ് എടുത്തേക്കുന്നത്. അപ്പോൾ ഇത് മോൾഡിൽ നിന്ന് എടുത്ത് നമുക്കിത് നമ്മളെ ചോക്ലേറ്റ് ദാ നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന അതേ ഡനട്സും നല്ല കറക്റ്റ് ഷേപ്പിൽ നല്ല ക്രഞ്ചി ആയിരിക്കും. ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് ചെയ്തതാണ്, അപ്പോൾ ജസ്റ്റ് ഒന്ന് കാണിക്കാനായിട്ടാണ്. പക്ഷേ എനിക്ക് തോന്നുന്നത് ഇതാണ് ഗിഫ്റ്റ് റാപ്പാണ് കുറച്ചുകൂടെ നന്നായിട്ട് ആവുന്നത്. ശരിക്കൊരു ഗിഫ്റ്റ് പോലെ തന്നെ ഉണ്ട്. പിന്നെ ഇതൊരു റെഡ് കളർ, ഇത് ഒരു സിൽവർ കളർ. ശരിക്കും നല്ലൊരു ഗിഫ്റ്റ് ഐറ്റമാണ്. നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ.